ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ PSCക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സ്വയം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എത്ര മാർക്ക് നിങ്ങൾക്ക് സ്വയം അറ്റൻഡ് ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, സ്ത്രീലിംഗ പദം എഴുതുക. സ്ത്രീലിംഗ പദം എഴുതാനാണ് അപരാധി. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എന്താണ്? അപരാധി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം, ഓപ്ഷൻസ് നിരപരാധി, അപരാധ, അപരാധിനി, അപരാധന. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് അപരാധിനി കേട്ടോ, അപരാധിനി. അപ്പോൾ അപരാധി എന്നതിൻ്റെ സ്ത്രീലിംഗം അപരാധിനിയാണ്, അപരാധിനി. അടുത്തത്, ശൈലിയുടെ ശരിയായ അർത്ഥമെന്ത്? അതരാനുകമ്പ. ഇപ്പോൾ അതരാനുകമ്പ എന്ന ശൈലിയുടെ ശരിയായ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, വാക്കിൽ മാത്രമുള്ള ആനുകൂല്യം. ഓപ്ഷൻ ബി, വ്യർത്ഥമായ സംസാരം. ഓപ്ഷൻ സി, അസാധ്യമായ കാര്യം ചെയ്യുക. ഓപ്ഷൻ ഡി, ആശ്രിതനായി കഴിയുക. അതരാനുകമ്പ എന്ന ശൈലിയുടെ അർത്ഥം വാക്കിൽ മാത്രമുള്ള ആനുകൂല്യമാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, വാക്കിൽ മാത്രമുള്ള ആനുകൂല്യം. അപ്പോൾ അതരാനുകമ്പ എന്ന ശൈലിയുടെ അർത്ഥം വാക്കിൽ മാത്രമുള്ള ആനുകൂല്യം. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഇപ്പോൾ ഇവിടെ ഒരു നാല് പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ ഉദ്ഘാടനം, ഓപ്ഷൻ ബി അല്ലെങ്കിൽ, ഓപ്ഷൻ സി അപഗ്രഥനം, ഓപ്ഷൻ ഡി അനാസ്ഥ. ഇതിൽ ശരിയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പദം ഉദ്ഘാടനമാണ്, ബാക്കി മൂന്നും തെറ്റാണ്. ഈ ഓപ്ഷൻ ബി അല്ലെങ്കിൽ എന്നെങ്ങനെ എഴുതേണ്ടത്? അല്ലെങ്കിൽ എന്ന് വേണം കേട്ടോ, അല്ലെങ്കിൽ, അല്ലെങ്കിൽ. അതുപോലെ അപഗ്രഥനം, അപഗ്രഥനത്തിന് ദായല്ല വരേണ്ടത്, രണ്ടാമത്തെ തായാണ് വരേണ്ടത്, അത് ഇതാണ് വരേണ്ടത്. ഓക്കെ, അപഗ്രഥനത്തിന് ഇതാ വേണ്ട. അതുപോലെ അനാസ്ഥ, അനാസ്ഥയ്ക്ക് എങ്ങനെയാണ്? തായല്ല, ദായാണ് അവിടെയും വരേണ്ടത് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനം ഇവിടെ തന്നിരിക്കുന്ന കറക്റ്റായിട്ടുള്ള വാക്കാണ്. ഉദ്ഘാടനം ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള വാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്നല്ല, അല്ലെങ്കിൽ എന്ന് എഴുതണം. അതുപോലെ അപഗ്രഥനത്തിന് രണ്ടാമത്തെ തായാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അനാസ്ഥയ്ക്കും രണ്ടാമത്തെ തായാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഘടകപദങ്ങളാക്കുക. ദീപവിധാനം, ദീപവിധാനം ഘടകപദങ്ങളാക്കിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ദീപം കൊണ്ടുള്ള വിധാനം, ഓപ്ഷൻ ബി ദീപമാകുന്ന വിധാനം, ഓപ്ഷൻ സി ദീപം പോലുള്ള വിധാനം, ഓപ്ഷൻ ഡി ദീപങ്ങളുടെ വിധാനം. ദീപവിധാനം എന്നത് ഘടകപദമാക്കിയാൽ എങ്ങനെ എഴുതാം? ദീപങ്ങളുടെ വിധാനമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദീപങ്ങളുടെ വിധാനം. ദീപവിധാനം ഘടകപദങ്ങളാക്കിയാൽ ദീപങ്ങളുടെ വിധാനം എന്നാണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമാന പദം എഴുതുക. ആകരം, ആകരം എന്നതിൻ്റെ സമാന പദം അഥവാ അർത്ഥം. ഓപ്ഷൻസ് ലക്ഷ്യം, ഇരിപ്പിടം, പ്രകാശം, ആഗ്രഹം. ഏതാണ് ആൻസർ? ആകരം ഇരിപ്പിടമാണ് കേട്ടോ, ഇരിപ്പിടം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇരിപ്പിടം. ആകരം എന്നതിൻ്റെ സമാനമായിട്ടുള്ള പദം ഇരിപ്പിടമാണ്, ഇരിപ്പിടം. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. എല്ലാ തരത്തിലും ഉള്ള, എല്ലാ തരത്തിലും ഉള്ള എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ എ സർവതോമുഖം, ഓപ്ഷൻ ബി സർവം സഹ, ഓപ്ഷൻ സി സാർവത്രികം, ഓപ്ഷൻ ഡി സാർവകാലികം. എല്ലാ തരത്തിലും ഉള്ള എന്നതിൻ്റെ ഒറ്റപ്പദം. സർവതോമുഖമാണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, സർവതോമുഖം. അപ്പോൾ എല്ലാ തരത്തിലും ഉള്ള എന്നതിൻ്റെ ഒറ്റപ്പദം സർവതോമുഖം, സർവതോമുഖം. അടുത്തത്, ശരിയായിട്ടുള്ള വാക്യം എഴുതാനാണ്.
ഓപ്ഷൻ എ, കോപാകുലനായും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. ഓപ്ഷൻ ബി, കോപാകുലനായും പക്വതയില്ലാത്തവനും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. ഓപ്ഷൻ സി, കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. ഓപ്ഷൻ ഡി, കോപാകുലനും പക്വതയില്ലാത്തവനായും കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ നാല് സെൻറ്റൻസും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലേ. അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള വാക്യമെന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. അതാണ് കറക്റ്റായിട്ടുള്ള വാക്യം കേട്ടോ. കോപാകുലനും പക്വതയില്ലാത്തവനുമായി കാണപ്പെട്ട അയാളിൽ വന്ന മാറ്റം ശ്രദ്ധേയമായിരുന്നു. അതാണ് കറക്റ്റായിട്ടുള്ള വാക്യം. അടുത്തത് പുനരധിവാസം പിരിച്ചെഴുതാനാണ്. പുനരധിവാസം, പുനരധിവാസം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ, പുനർ പ്ലസ് ദിവാസം. ഓപ്ഷൻ ബി, പുനർ പ്ലസ് അധിവാസം. ഓപ്ഷൻ സി, പുന പ്ലസ് അധിവാസം. ഓപ്ഷൻ ഡി, പുനര പ്ലസ് അധിവാസം. ഇപ്പം ഇവിടുത്തെ ആൻസർ നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, പുനർ പ്ലസ് അധിവാസം. പുനർ പ്ലസ് അധിവാസമാണ് പുനരധിവാസം. പുനർ പ്ലസ് അധിവാസം പുനരധിവാസം. അടുത്ത ക്വസ്റ്റ്യൻ വിപരീത പദം എഴുതാനാണ്. ദുർഗ്രാഹം, ദുർഗ്രാഹം എന്നതിൻ്റെ വിപരീത പദം. ഏതാണ്? സുഗ്രാഹമാണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. സുഗ്രാഹം എന്നതിൻ്റെ വിപരീത പദമാണ് ദുർഗ്രാഹം. സുഗ്രാഹം, ദുർഗ്രാഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രൈബറി. തർജ്ജമ ചെയ്യുക. അപ്പോൾ ഇതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രൈബറി. ഓപ്ഷൻ എ, കൈക്കൂലി പിടിച്ചപ്പോൾ അവൻ കൈ കഴുകി. ഓപ്ഷൻ ബി, കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. ഓപ്ഷൻ സി, കൈക്കൂലി വാങ്ങിയപ്പോൾ അവൻ കൈയോടെ പിടിക്കപ്പെട്ടു. ഓപ്ഷൻ ഡി, കൈക്കൂലി പിടിക്കപ്പെട്ടപ്പോൾ അവൻ നിഷേധിച്ചു. അപ്പോൾ ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രൈബറി എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. അപ്പോൾ ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രൈബറി എന്നതിൻ്റെ തർജ്ജമ, കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു കേട്ടോ. കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. ഹി വാഷ്ഡ് ഹിസ് ഹാൻഡ്സ് ഓഫ് ദ ചാർജസ് ഓഫ് ബ്രൈബറി. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കിയ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ ഒരുപാട് മോക്ക് ടെസ്റ്റ് രീതിയിൽ നമ്മൾ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.